നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും. സുപ്രസാറാണ്. നമ്മളിങ്ങനെ പബ്ലിക് എക്സാമിന് തൊട്ടു മുന്നിൽ നിൽക്കുകയാണ്. ഇനിയും മണിക്കൂറുകൾ മാത്രം. എക്സാമിന് ഉറപ്പിക്കുന്ന ചോദ്യങ്ങൾ, എക്സാമിന് വരുന്ന ചോദ്യങ്ങൾ, അതാണ് നമ്മൾ ഇപ്പോൾ സെലക്ട് ചെയ്തേക്കുന്നത്. കാരണം ഇനി നിങ്ങൾ കാണുന്നൊന്നും എക്സാമിന് വരാതിരിക്കാൻ പാടില്ല. കാരണം വേസ്റ്റ് ഓഫ് ടൈം ആവാനില്ല. എല്ലാവർക്കും ലാസ്റ്റ് നിമിഷം നമുക്ക് നോക്കേണ്ടതാണ്. അതിനിടയ്ക്ക് ഈ ചോദ്യങ്ങളോട് ഒന്ന് പഠിച്ചുകൊണ്ട് പോയിക്കോ, ഉറപ്പായിട്ടും വരും. ഓക്കെ, സമയമൊന്നും കളയണ്ട, സ്റ്റാർട്ട് ചെയ്യാം. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് നമ്മുടെ വീഡിയോസുകളെല്ലാം ഷെയർ ചെയ്യുക. ഇനിയുള്ള സമയത്താണെങ്കിലും കാണട്ടെ. പിന്നെ നമ്മുടെ പ്ലസ് വണ്ണിൻ്റെ ക്ലാസ്സുകൾ ഞാൻ പറഞ്ഞു, സുഭാഷ് മാത്സ് ക്ലാസ് റൂമിലുണ്ട്. അത് പിന്നീട് കാണാം. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഒന്നാമത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ജോമെട്രി ആൻഡ് ഓൾജബ്രയിലെ വൃത്തങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റനാണ്. മീൻസ് സർക്കിൾ. ഓക്കെ, ഇതാണ് ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ തന്നിട്ടുള്ളത്. എക്സ് മൈനസ് ത്രീ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ഫോർ ദ ഹോൾ സ്ക്വയർ സമം 25. ഇതിൽ നിന്ന് ഒന്നാമത് ചോദിച്ചേക്കുന്നത് ഇതിൻ്റെ റേഡിയസിനെ കണ്ടുപിടിക്കാൻ, ആരം. ഓക്കെ, റേഡിയസ് ഓർ ആരം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ആ റൈറ്റ് സൈഡ് കിടക്കുന്ന നമ്പറിൻ്റെ റൂട്ട് എടുത്താൽ മതി. ആൻസർ 5. 25 വർഗ്ഗമൂലം ഓർ റൂട്ട് എത്രയാണ്? 5. അത് കിട്ടി. രണ്ടാമത് അതിൻ്റെ സെൻറ്ററാണ് ചോദിച്ചേക്കുന്നത്. സെൻറ്റർ എല്ലാവരും നോക്കിക്കോണം എങ്ങനെയാണെന്നുള്ളത്. ആ ബ്രാക്കറ്റ് കിടക്കുന്ന എക്സ് കഴിഞ്ഞിട്ടുള്ള നമ്പർ മൈനസ് 3 അല്ലയോ, അതിൻ്റെ സൈൻ മാറ്റണം, ചിഹ്നം മാറ്റണം, പ്ലസ് 3. വൈ കഴിഞ്ഞിട്ട് മൈനസ് 4, അതിൻ്റെ സൈൻ മാറ്റണം, പ്ലസ് 4. കഴിഞ്ഞു, സെൻറ്റർ കിട്ടി. അപ്പോൾ രണ്ടും കിട്ടി. ഒരു ക്വസ്റ്റ്യൻ കൂടി അതിൻ്റെ കൂടെയുണ്ട്. പ്രൂവ് ദാറ്റ് ദിസ് സർക്കിൾ പാസ് ത്രൂ ദ ഒറിജിൻ. ഒറിജിനിൽ കൂടിയാണ് ഈ സർക്കിൾ പാസ് ചെയ്യുന്നത് എന്നുള്ളത് ഷോ ചെയ്യണം. അതിൻ്റെ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ രണ്ട് എൻ്റെ ഇവിടെ കൂടെ ഇങ്ങനെയാണ് ഈ സർക്കിൾ പാസ് ചെയ്യുന്നത് എന്നുള്ളത് പ്രൂവ് ചെയ്യണം. ഒറിജിനിൽ കൂടെ ഉത്ഭവ സ്ഥാനത്തിൽ കൂടെ ഇത് പാസ് ചെയ്യുന്നു എന്ന് ഷോ ചെയ്യണം. അതെങ്ങനെയാണെന്ന് നോക്കിയോണേ. ഇപ്പം എക്സ് മൈനസ് 3 ദ ഹോൾ സ്ക്വയർ വൈ മൈനസ് 4 ദ ഹോൾ സ്ക്വയർ സമം 25. ഓക്കെ, എങ്ങനെയാണ് ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്നത് അറിയാം? നിങ്ങൾ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഒറിജിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 0 0 അല്ലേ. ഈ എക്സിൻ്റെ പ്ലേസിൽ 0 എന്ന് കൊടുക്കുക, വൈയുടെ പ്ലേസിലും 0 എന്ന് കൊടുക്കുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മാത്രം ചെയ്യണം, ഇടത്തെ സൈഡ് മാത്രം ചെയ്യണം. എക്സിനും വൈക്കും 0 0 കൊടുത്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മാത്രം ചെയ്ത് കിട്ടുമ്പോൾ ഒരു ആൻസർ കിട്ടും, ഒരു നമ്പർ കിട്ടും. ആ നമ്പർ വലത്തെ സൈഡിൽ കിടക്കുന്ന ഈ നമ്പറാണ് നോക്കിയാൽ മതി. ആ നമ്പറാണെങ്കിൽ ഒറിജിനിൽ കൂടെയാണ്, ആ നമ്പർ അല്ലെങ്കിൽ വേറെ അടുത്ത് കൂടെയാ. ഓക്കെ, നോക്കാം. അപ്പോൾ ഞാൻ ഈ ഇടത്തെ സൈഡ് മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ, ഈ സൈഡ് മാത്രം, ഈ വരില്ല. അപ്പോൾ എക്സിന് 0 കൊടുക്കുമ്പോൾ 0 - 3 ദ ഹോൾ സ്ക്വയർ, 0 - 4 ദ ഹോൾ സ്ക്വയർ. 0 - 3 എന്ന് പറഞ്ഞാൽ -3, അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9. 0 - 4 - 4, അതിൻ്റെ സ്ക്വയർ 16. യോ 25 കറക്റ്റ് കിട്ടി കേട്ടോ, നോക്കിക്കേ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ദിസ് സർക്കിൾ പാസ് ത്രൂ ഒറിജിൻ. ഉത്ഭവം മീൻസ് നമ്മുടെ ഈ പോയിന്റിൽ കൂടെയാണ് ഇത് എന്ത് ചെയ്യുന്നത്, പാസ് ചെയ്യുന്നത്. കൃത്യമായല്ലോ, നല്ല ചോദ്യം, നമുക്ക് മനസ്സിലായി. ഇനി നേരെ തിരിച്ച് സെൻറ്ററും റേഡിയസും തന്നിട്ട് സർക്കിളിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാ ചോദിക്കാം. ഓക്കെ, ഇങ്ങനെ സെൻറ്ററിൻ്റെ ഇങ്ങനെ സെൻറ്റർ ഈസ് 2 - -3 റേഡിയസ് 6. അങ്ങനെയാണെങ്കിൽ സർക്കിളിൻ്റെ വൃത്തത്തിൻ്റെ ഇക്വേഷൻ. അപ്പോൾ എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. എച്ചിന് 2 കൊടുക്കുമ്പോൾ എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ. കെ ഇവിടെ മൈനസ് 3 ആണ് കേട്ടോ, കണ്ടല്ലോ ഇത്. അപ്പം കെക്ക് മൈനസ് കൊടുക്കുമ്പോൾ ഈ മൈനസ് വെച്ചാൽ പ്ലസ് 3 ആവും. സ്ക്വയർ സമം ആറിൻ്റെ സ്ക്വയർ. എന്നിട്ട് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറും എ മൈനസ് ബി ദ ഹോൾ സ്ക്വയറും ഒക്കെ വെച്ചുകൊണ്ട് ചെയ്തോണം. ഓക്കെ, അതായിരുന്നു നമ്മുടെ രണ്ട് ചോദ്യങ്ങളുണ്ട്. ഇനി മൂന്നാമത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് മൂന്നാമത്തേത്. ക്വസ്റ്റ്യൻ ഇതാണ്, എ സോളിഡ് കോൺ ഓഫ് ബേസ് റേഡിയസ് 12 സെൻറ്റിമീറ്റർ. ഒരു കോൺ കേട്ടോ, കോണിൻ്റെ ബേസ് റേഡിയസ് 12 സെൻറ്റിമീറ്റർ, ആരം 12 ആണെന്ന്. ഓക്കെ ആണ്. അപ്പോൾ നമുക്ക് ആർ സമം 12. നെക്സ്റ്റ് എന്താണ്, ഹൈറ്റ് ഈസ് ഗിവൺ ടു ബി 18 ആണ്. എച്ച് സമം 18. ഓക്കെ, ഇപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്, ആർ ഉണ്ട്, എച്ച് ഉണ്ട്. അപ്പോൾ ഒരു കോണിൻ്റെ രണ്ട് അളവുകൾ തന്നേക്കുന്നു. ആൻഡ് ഈസ് മെൽറ്റഡ്, ഇതിനെ എന്ത് ചെയ്യും, ഉരുക്കിയിട്ട്. റിക്കാസ് ഇൻ്റു ഈക്വൽ സ്പിയേഴ്സ് ഓഫ് റേഡിയസ് 6 സെൻറ്റിമീറ്റർസ്. ഇതിനെ നമ്മളിങ്ങനെ ഉരുക്കിയിട്ട് ചെറിയ ചെറിയ ബോളുകളാക്കി, ഇഷ്ടംപോലെ ചെറിയ ചെറിയ ബോളുകളാക്കി കേട്ടോ, ഗോളങ്ങളാക്കി കേട്ടോ, ഇങ്ങനെ. അപ്പോൾ അതിൻ്റെ റേഡിയസ് എത്രയാണ്, 6 ആണ് കേട്ടോ. ഓരോന്നിൻ്റെയും റേഡിയസ് 6 ആണ്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ പാർട്ട് കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് ദ കോൺ. ഒന്നാമത്തെ പാർട്ട് വോളിയം ഓഫ് ദ കോൺ. നമുക്ക് വോളിയം ഓഫ് കോൺ എത്ര ആയിരിക്കും, ഫോർമുല എല്ലാവരും ഓർത്തേ, എക്സാമിൻ്റെ തൊട്ട് മുമ്പ് കോണിൻ്റെ വോളിയം 1/3 πr² h. ഓക്കെ,
അപ്പോൾ വൺ ബൈ ത്രീ പൈ ആർ സ്ക്വയർഡ് എച്ച് ദാറ്റ് ഈസ് സമം വൺ ബൈ ത്രീ ഇൻറ്റു പൈ ഇൻറ്റു ആർ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട്. അപ്പോൾ പന്ത്രണ്ട് ഗുണം പതിനെട്ട്. മൂന്ന് കൊണ്ട് പന്ത്രണ്ടിനെ വെട്ടിയ നാല്. ആൻസർ വരുമ്പോൾ പൈ ഇൻറ്റു ഫോർ ഇൻറ്റു ട്വൽവ് ഇൻറ്റു എയ്റ്റീൻ. ഇതെല്ലാം കൂടെ അങ്ങ് ഇൻറ്റു ചെയ്തേക്കണം കേട്ടോ. ഇൻറ്റു ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ ഇട്ട് നിർത്തിക്കോ, ഒരു കുഴപ്പമില്ല. ഓക്കെ, രണ്ടാമത്തെ പാർട്ട് ഇതാണ്. ഫൈൻഡ് ദ നമ്പർ ഓഫ് സ്പിയേഴ്സ് സോ ഒബ്ടെയിൻഡ്. ഇങ്ങനത്തെ എത്ര ഗോളങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിനെ നമ്മൾ ഉരുക്കി ചെറിയ ചെറിയ ബോളുകൾ ഉണ്ടാക്കും, ഇഷ്ടംപോലെ ബോളുകൾ ഉണ്ടാക്കാം. പക്ഷേ എത്ര ഉണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ കണ്ടുപിടിച്ച് കൊടുക്കും എന്ന് പറഞ്ഞു കൊടുക്കാം. നമ്മൾ ദണ്ടെങ്ങനെയാണ് കണ്ടുപിടിക്കുന്ന നോക്കണേ. നമ്പർ ഓഫ് സ്പിയേഴ്സ് കേട്ടോ, ഗോളങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ. വോളിയം ഓഫ് കോൺ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സ്പിയർ, ഇതാണ് ഫോർമുല കേട്ടോ. കോണിൻ്റെ വോളിയത്തിനെ, വ്യാപ്തത്തിനെ നമ്മുടെ സ്പിയറിൻ്റെ വ്യാപ്തം കൊണ്ട്, ഗോളത്തിൻ്റെ വ്യാപ്തം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ വോളിയം ഓഫ് കോൺ നമുക്കിപ്പോൾ കിട്ടി എന്താണ്, പൈ ഇൻറ്റു ഫോർ ഇൻറ്റു ട്വൽവ് ഇൻറ്റു എയ്റ്റീൻ ആണ് അവിടെ കിട്ടി കിടക്കുന്നത് അല്ലേ. സ്പിയർ എന്ന് പറയാൻ ഫോർമുല അങ്ങോട്ട് എഴുതാം, ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബ്, നാല് ബൈ മൂന്ന് പൈ ആർ ക്യൂബ്. അവിടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പൈ ഇൻറ്റു ഫോർ ഇൻറ്റു ട്വൽവ് ഇൻറ്റു എയ്റ്റീൻ മണ്ടയ്ക്ക് എഴുതി, ഫോർ ബൈ ത്രീ ഇൻറ്റു പൈ ഇൻറ്റു ആർ എന്ന് പറഞ്ഞാൽ അവിടെ സിക്സ് ആണ് കേട്ടോ. ആറ് സിക്സ് ഇൻറ്റു സിക്സ് ഇൻറ്റു സിക്സ്, ഒരു ത്രീ കൊണ്ട് ഈ സിക്സിനെ വെട്ടിയ രണ്ട്, പൈയും വെട്ടിപ്പോയി. ഇനി നാലും കൊണ്ട് പന്ത്രണ്ടിനെ വെട്ടാം മൂന്ന്, ഈ രണ്ടും കൊണ്ട് നാലിനെ വെട്ടാൻ രണ്ട്, ഈ ആറും കൊണ്ട് മൂന്ന്, രണ്ടേ ഗുണം മൂന്ന് ആറ്, എല്ലാം വെട്ടിപ്പോയി, ബാക്കി മൂന്നെന്ന് പറഞ്ഞ ആൻസർ മാത്രം കിട്ടി കേട്ടോ. എന്ത് എളുപ്പം. അപ്പോൾ ഇങ്ങനെ വേണം ചെയ്യാൻ, ഇല്ലെങ്കിൽ നമുക്കിത് ഒത്തിരി സമയമെടുക്കും കേട്ടല്ലോ. വളരെ സിമ്പിളാണ്, ഇങ്ങനെ വേണം പഠിക്കാൻ. പ്ലസ് വണ്ണൊക്കെ നമ്മൾ ജോയിൻ ചെയ്താൽ മതി. പിന്നെ മാത്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളായിരിക്കും ക്ലാസ്സിലെ ഫസ്റ്റ്, ആ രീതിയിൽ കൂടെ നമ്മൾ എളുപ്പം ചെയ്യിപ്പിച്ച് തരും. പഠിച്ചങ്ങ് പോയാൽ മതി, ഞാൻ പറയുന്ന ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ലാസ്റ്റ് പഠിക്കാൻ തരും, അത് മാത്രം പഠിക്കുക, ഫുൾ മാർക്കും എത്തിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വെട്ടേണ്ടത്. അപ്പോൾ ആദ്യം എന്തൊക്കെ ചെയ്തു, ഈ ത്രീ കൊണ്ട് നമ്മൾ ഇതിനെ വെട്ടി, പിന്നെ ഫോറും കൊണ്ട് ഇത് വെട്ടി, എല്ലാം അങ്ങനെ വെട്ടി വെട്ടി നിങ്ങൾ എല്ലാം കൂടി ഇൻറ്റു ചെയ്ത് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ സമയമെടുക്കും കേട്ടല്ലോ. അപ്പോൾ നല്ലൊരു ചോദ്യം. മൂന്ന് അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സാധാരണ കണ്ടിട്ടില്ലാത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റിലൊരു വലിയ ക്വസ്റ്റ്യൻ വരുമല്ലോ, അതാണ് നമ്മൾ ചെയ്യിപ്പിക്കാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിക്കണം, മാക്സിമം ആൾക്കാരോട് ഈ ചോദ്യം പുതിയ ചോദ്യമാണ്, ഈ എക്സാമിന് വരുന്ന പുതിയ ചോദ്യം. നിങ്ങളത് കണ്ടിട്ടേ ഇല്ല, കാരണം ടെക്സ്റ്റിൽ നല്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ്. അതിന് മുൻപായിട്ട് നമുക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്, നമ്മുടെ മീഡിയൻ എല്ലാവരും പഠിച്ചോണം. ടേബിൾ വരച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കും, അതിന് മാറ്റമില്ല. ഓക്കെ, അത് ഷുവറായിട്ട് എല്ലാവരും പഠിച്ചോണം. അത് നിങ്ങൾ രണ്ട് ക്വസ്റ്റ്യൻ വരും കേട്ടോ, ഒരു ചെറിയ ക്വസ്റ്റ്യനും വരും, ഒരു വലിയ ക്വസ്റ്റ്യനും വരും. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം പ്രത്യേകം. അപ്പോൾ നമ്മുടെ പുതിയ ക്വസ്റ്റ്യനോട് കയറാം. റീഡ് ദ ഗിവൺ പാസേജ് കെയർഫുള്ളി ആൻഡ് റൈറ്റ് ദ ആൻസേഴ്സ്. താഴെ പറഞ്ഞ വലിയ സെൻറ്റൻസുകളൊക്കെ ഒന്ന് വായിച്ച്, വലിയ പാരഗ്രാഫ് വായിച്ചിട്ട്, ഖണ്ഡിക വായിച്ചിട്ട് ആൻസർ എഴുതാനാണ് ക്വസ്റ്റ്യൻ. ഇതാണ് കേട്ടോ, എല്ലാവരും ശ്രദ്ധിക്കണം. വൺ ബൈ ഫൈവ്, വൺ ബൈ എയ്റ്റ്, വൺ ബൈ ഇലവൻ എക്സെട്ര, വൺ ബൈ ത്രീ എൻ പ്ലസ് ടു. ഓക്കെ, ടേക്ക് ദ റെസിപ്രോക്കൽസ്, ഇതിൻ്റെ എല്ലാം തിരിച്ച് വിൽക്രമം എഴുതാൻ. വിൽക്രമം എഴുതുമ്പോൾ എന്താ, തിരിച്ചെഴുതുമ്പോൾ വൺ ബൈ ഫൈവിൻ്റെ തിരിച്ചെഴുതുമ്പോൾ ഫൈവ്, വൺ ബൈ എയ്റ്റ് ചെയ്യുമ്പോൾ എയ്റ്റ് ബൈ വൺ എയ്റ്റ്, ഇതിനെ തിരിച്ച് വരുമ്പോൾ ഇലവൺ ബൈ വൺ ഇലവൺ എക്സെട്ര, ത്രീ എൻ പ്ലസ് ടു എന്ന് എഴുതാൻ അവർ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്കൊരു പുതിയ സീക്വൻസ് കിട്ടി. ഇത് നിങ്ങൾ നോക്കിക്കേ, അരിത്തമെറ്റിക് സീക്വൻസ് ആണ്, ശരിയല്ലയോ. അപ്പോൾ എന്താ, റെസിപ്രോക്കൽ എഴുതിയപ്പോഴാണ് അരിത്തമെറ്റിക് സീക്വൻസ് കിട്ടുന്നത്. അപ്പോൾ ഈ സീക്വൻസിനൊരു പേരുണ്ടായിരുന്നു, ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്തപ്പോഴാണ് നമുക്ക് കിട്ടിയത് അരിത്തമെറ്റിക് സീക്വൻസ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് ഹാർമോണിക് സീക്വൻസ് കേട്ടോ, ഹാർമോണിക്. അപ്പോൾ അവർ പറയുന്നുണ്ട് ഇതിൻ്റെ പേരെന്താണ്, ഹാർമോണിക് സീക്വൻസ് എന്ന്. അപ്പോൾ എന്താണ് ഹാർമോണിക് സീക്വൻസ് എന്ന് മനസ്സിലായി. ഒരു സീക്വൻസിനെ ഹാർമോണിക് ആകണമെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽസുകൾ എടുക്കുമ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് ആകണം. അരിത്തമെറ്റിക് സീക്വൻസ് ആവുകയാണെങ്കിൽ ആദ്യം തന്നിരിക്കുന്ന ഇയാളെ നമുക്ക് ആരെന്ന് വിളിക്കാം, ഹാർമോണിക് എന്ന് വിളിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാർമോണിക്. അതിൻ്റെ റെസിപ്രോക്കൽസ് എടുക്കുമ്പോൾ എന്ത് കിട്ടും, അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പോൾ നമുക്ക് എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് കിട്ടി. ഇനി അവർ നമുക്ക് പറഞ്ഞേക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ തുടങ്ങിയേക്കുമാണ് കേട്ടോ. ഫൈൻഡ് ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് ടേംസ് ഓഫ് ദ ഹാർമോണിക് സീക്വൻസ്. ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് ടേം ഓഫ് ഹാർമോണിക് സീക്വൻസ്
ഹാർമോണിക് സീക്വൻസ് എച്ച് എസ് കിട്ടോ, വണ് വൺ ബൈ ടു വൺ ബൈ ത്രീ എക്സെട്ര. ഇതിൻ്റെ നാലാമത്തേതും അഞ്ചാമത്തെയും ടേബിൾ. അപ്പോൾ ഇതൊരു ഹാർമോണിക് സീക്വൻസ് ആണെന്ന് ഉറപ്പിക്കണമെങ്കിൽ ഇയാൾ തിരിച്ചിട്ട് എന്താ കിട്ടുന്നത്, വൺ എന്ന് പറഞ്ഞാൽ വൺ ബൈ വൺ ആയിരുന്നു കേട്ടോ, വൺ ബൈ വൺ. ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ വൺ തന്നെയാണ്, വൺ ബൈ ടുവിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ ടു ആണ്, വൺ ബൈ ത്രീയുടെ റെസിപ്രോക്കൽ എടുത്താൽ എത്ര ആണ്, ത്രീ ആണ്. കണ്ടോ, ഇതൊരു അരിതമെറ്റിക് സീക്വൻസ് ആണല്ലോ. റെസിപ്രോക്കൽസുകൾ എടുത്തപ്പോൾ അരിതമെറ്റിക് സീക്വൻസ് ആയതുകൊണ്ട് ഇയാളെ ഉറപ്പിച്ച് നമുക്ക് പറയാം എന്താണ് ഹാർമോണിക് സീക്വൻസ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നാലാമത്തേതും അഞ്ചാമത്തെയും ടേംസുകൾ എഴുതാനാണ്. നാലാമത്തെ ടേം എന്തായിരിക്കും, നാലാമത്തേത് ഇത് ഫസ്റ്റ് ടേമാണ്, ഇത് സെക്കൻഡ് ടേമാണ്, ഇത് തേർഡ് ടേമാണ്. ഇത് കാണുമ്പോൾ തന്നെ അടുത്ത അടുത്ത ആരാണ് ഇല്ലയോ, വൺ ബൈ വൺ, വൺ ബൈ ടു, വൺ ബൈ ത്രീ, വൺ ബൈ ഫോർ, വൺ ബൈ ഫൈവ്, അത്രയേ ഉള്ളൂ. അപ്പോൾ നാലാമത്തെ ടേം വൺ ബൈ ഫോർ, അഞ്ചാമത്തെ ടേം വൺ ബൈ ഫൈവ്, ഇത് രണ്ടുമാണ് നാലാമത്തെ അഞ്ചാമത്തെയും ടേംസുകൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ എന്ത് ടേം, എന്ത് ഓൾജിബ്രായിക് ഫോം, എന്ത് ടേം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി, ഫസ്റ്റ് ടേം വൺ ബൈ വൺ, സെക്കൻഡ് ടേം വൺ ബൈ ടു, തേർഡ് ടേം വൺ ബൈ ത്രീ, ഫോർത്ത് ടേം വൺ ബൈ ഫോർ, ഫിഫ്ത്ത് ടേം വൺ ബൈ ഫൈവ്, ടെൻത്ത് ടേം വൺ ബൈ ടെൻ, എന്ത് ടേം വൺ ബൈ എൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതിൻ്റെ എന്ത് ടേം ആരാന്ന് ചോദിച്ചാൽ വൺ ബൈ എൻ, അത്രയുള്ള. അപ്പോൾ ഒരു ക്വസ്റ്റൻ കൂടി നമുക്ക് അതിൻ്റെ നിന്ന് കിട്ടി. നെക്സ്റ്റ് അവർ ചോദിച്ചിരുന്നത് വാട്ട് ഈസ് ദ തേർഡ് ടേം നമുക്ക് കിട്ടിയായിരുന്നു, വേറൊരു ക്വസ്റ്റൻ ആണ് എൻ്റെ കൂടെ തന്നെ ഉള്ളത്. ഇഫ് ദ ഫസ്റ്റ് ടേം ഓഫ് എ ഹാർമോണിക് സീക്വൻസ് ഈസ് വൺ ബൈ എൻ, അടുത്ത വേറെയാണ് കേട്ടോ, ഫസ്റ്റ് ടേം വൺ ബൈ എം ആണ്. ഓക്കെ, ഫസ്റ്റ് ടേം വൺ ബൈ എം, സെക്കൻഡ് ടേം വൺ ബൈ എൻ, വേറെ ഏതോ സീക്വൻസ് ആണ് കേട്ടോ. ഇത് ഫസ്റ്റ് ടേം, ഇതെന്താണ് സെക്കൻഡ്, ഇത് ഹാർമോണിക് ആണെന്ന് അവർ പറഞ്ഞേക്കാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ തേർഡ് ടേം ആരായിരിക്കും, അതാണ് തേർഡ് ടേം ആരായിരിക്കും എന്ന് ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താ പറയുക, ഇതിൻ്റെ റെസിപ്രോക്കൽസ് എടുക്കണം. എം വൺ ബൈ എമ്മിനെ തിരിച്ചിടുമ്പോൾ എം, വൺ ബൈ എന്നെ തിരിച്ചിടുമ്പോൾ എൻ. അപ്പോൾ ഇത് എവിടെയാണെന്ന് അരിതമെറ്റിക് സീക്വൻസ് ആയിരിക്കും, തിരിച്ചിടുമ്പോൾ എന്തായിരിക്കും, അരിതമെറ്റിക് സീക്വൻസ്. അപ്പോൾ എം എൻ അരിതമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ ഇതിൻ്റെ തേർഡ് ടേം നമുക്ക് കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട്. എങ്ങനെ തേർഡ് ടേം കണ്ടുപിടിക്കാൻ നോക്കിക്കേ, ആദ്യം നമ്മൾ ചെയ്യണം ഇതിൻ്റെ ഡി എ കണ്ടുപിടിക്കണം. കോമൺ ഡിഫറൻസ് ഡി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് മൈനസ് ഫസ്റ്റ്, ദാറ്റ് ഈസ് എൻ മൈനസ് എം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ തേർഡ് ടേം എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, തേർഡ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടേമിനോടുകൂടി ഡി കൂട്ടുമ്പോഴാണ് തേർഡ് ടേം കിട്ടുന്നത്. ഓക്കെ, സെക്കൻഡ് ടേം ഇവിടെ ആരാ, നമുക്കിവിടെ എൻ പ്ലസ് ഡി എത്രയായിരുന്നു, എൻ മൈനസ് എം. ആൻസർ വരുമ്പോൾ എൻ പ്ലസ് എൻ, ടു എൻ മൈനസ് എം. ഓക്കെ, ഇതാണ് നമ്മുടെ തേർഡ് ടേം. ഇതിൻ്റെ അരിത്തമെറ്റിക് സീക്വൻസി വരുമ്പോൾ തേർഡ് ടേം ഇതാണ്. അങ്ങനെയാണെങ്കിൽ ഹാർമോണിക് വരുമ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ വൺ ബൈ ടു എൻ മൈനസ് എം, ഇതാണ്. ഓക്കെ, ഇപ്പം ഇതിച്ചിരി പുതിയതാണ്, നിങ്ങൾക്ക് എത്ര എളുപ്പമാകണമെന്നൊന്നും ഇല്ല, എക്സാമിന് ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ചോദിക്കുന്നത് കേട്ടോ. തീർന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റനൊക്കെ ഇങ്ങനെ കയറി വരും. അപ്പോൾ നമ്മളൊരു പുതിയ ക്വസ്റ്റനോട് നിങ്ങളെ ചെയ്ത് കാണിച്ചു. ഇഷ്ടപ്പെട്ട മാക്സിമം ഒന്ന് ഷെയർ ചെയ്തേക്കണം, ലൈക്ക് ചെയ്തേക്കണം. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ ചെയ്ത് ബെൽ ബട്ടനെ എനേബിൾ ചെയ്തേക്കണം. പിന്നെ സുഭാഷ് മാത്സ് ക്ലാസ് റൂം എല്ലാവരും കയറി കണ്ടേക്കണം, പ്ലസ് വൺ തൊട്ട് അവിടെയാണ്. പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ കൂടെ പഠിക്കാനുള്ള എല്ലാം പഠിക്കുകയും ഇനി നല്ല മാർക്ക് വാങ്ങാനുള്ള എല്ലാവർക്കും ശേഷി ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും. നിങ്ങളും അങ്ങോട്ട് ഒരു പേടിക്കാതെ ഒരു ടെൻഷനും ഇല്ലാതെ പോയി എഴുതിക്കോ, നിങ്ങളുടെ മനസ്സിലുണ്ട്, ഒന്നിനെക്കുറിച്ചും വിഷമിക്കേണ്ട. നിങ്ങളുടെ ക്വസ്റ്റ്യൻ വരുമ്പോൾ എല്ലാം നിങ്ങളുടെ ആൻസറിന് എഴുതാൻ പറ്റുന്ന രീതിയിൽ കൂടെ പാകമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്, ഗുഡ് ബൈ.